സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് രണ്ട് പേരും. മതി നിന്മോളെ, അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ തന്നെ അല്ലേ. കാണുന്ന മാതിരി തന്നെ നല്ല മധുരമുള്ള മാങ്ങാണ് കേട്ടോ. അപ്പോൾ മാഷാല്ലാഹ് ഇന്ന് എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഉറക്കെണീറ്റതിൻ്റെ ശേഷം നമ്മൾ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കി, പിന്നെ പൊന്നൂസ് മദ്രസക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കുകയാണ്. പിന്നെ അപ്പോൾ ലിനുമോക്ക് എന്താണ് 100,000 വരെ എഴുതുകയാണോ കേട്ടോ. ടീച്ചർ എത്ര അറിയണ വരെ എഴുതാൻ പറഞ്ഞപ്പം 1,000 വരെയാണ് എഴുതുന്നത്. അതിൻ്റെ ഇടയിൽ രണ്ട് പ്രാവശ്യമൊക്കെ എഴുതിയതുണ്ട് കേട്ടോ. ഇന്നലെ ഉച്ചക്ക് എഴുതാൻ തുടങ്ങിയാണ്, ഇന്ന് രാത്രിയും ആയിട്ട് ഇന്ന് രാവിലെയായപ്പോൾ വേറും. അങ്ങോട്ട് വാ, ഇപ്പോൾ ലിയമോള യൂണിഫോം അടിച്ചത്. ഇപ്പോൾ ഇതാ ലിയമോള യൂണിഫോമാണ് ഇത് കേട്ടോ. സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് രണ്ട് പേരും. മതി ലിയമോള, ആദ്യമായിട്ടാണ് ഈ എന്താണ് ചുരിദാർ ഇടുന്നത് കേട്ടോ. ഫസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ദാ 1,000 വരെ എഴുതി കഴിഞ്ഞിട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് എഴുതി എഴുത്താണ്, പിന്നെ വൈകിട്ട് സ്കൂളിൽ വന്നപ്പോൾ എഴുതുന്നുണ്ട് കേട്ടോ. പല ഹോംവർക്കും ഉണ്ട് ഇനി. മക്കളെ, നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് ഒരു രസമില്ല കേട്ടോ. അതൊക്കെ മക്കളുണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനൊരു ഉന്മേഷം. നമ്മൾ വിചാരിക്കും മക്കളങ്ങോട്ട് സ്കൂളിൽ പറഞ്ഞു വെച്ചാൽ നമ്മളതെല്ലാം തീർന്നെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. അത് എന്താണ്, അവരില്ലാതെ ആകുമ്പോഴാണ് അതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവുക. കാരണം ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കുത്തിരിക്കാനേ തോന്നുന്നില്ലയോ. കാരണം മക്കളൊച്ചും വിളിയും അതുപോലെ തന്നെ പോലെ തല്ലും പിടിയും നായാട്ടും, പിന്നെ അത് തീർക്കാനേ നമുക്ക് വൈകുന്നേരം വരെ നേരമുള്ളൂ. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടോ ഇത്രയും ദിവസം. അപ്പോൾ അതൊക്കെ ഇല്ലാതായപ്പം എന്തോ ഒരു സങ്കടം. മക്കളാണ്ട് പോയി പിന്നെ നമ്മൾ എന്താ ഒറ്റക്കായ മാതിരി. പിന്നെ ഇക്കമാരും ഉണ്ടാവില്ലല്ലോ, എല്ലാവരും പണിക്കൊക്കെ പോകൂലേ. അങ്ങനെയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് മക്കളില്ല, ഞാൻ ഭയങ്കര ഒരു ഒറ്റപ്പെട്ട മാതിരി കേട്ടോ. ഞാൻ എന്താണ്, മക്കൾ നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂടെ പോരുക, അല്ലാതെ ഇങ്ങനെ ഒറ്റക്ക് എപ്പോഴെങ്കിലുമൊക്കെ. ലിയമോളെ ഞാൻ അങ്ങനെ പറഞ്ഞേക്കാറില്ല. പിന്നെ നാളെ ദിവസം അതേമാതിരി നോമ്പിന് എൻ്റെ വീട്ടിൽ പോയിട്ട് ഓളൊരു ആഴ്ച നിന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഓളോടിയും പോയിട്ടില്ല. അതുപോലെ ഒരിക്കലും പറഞ്ഞയക്കലും ഇല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ലിനുവിൻ്റെ വിളവുകൊണ്ടാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഐശ്വര്യം എന്താണ് സന്തോഷം ഒക്കെ നമ്മളെ മക്കളാണ് കേട്ടോ. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മൾ അടിപിടി നായോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് തല്ലും വാക്കറി. അപ്പം അങ്ങനെയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ നിന്നപ്പം വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അപ്പം അങ്ങനെ പറഞ്ഞാണ്. പിന്നെ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആണ് എന്നെ വിചാരിക്കുന്നത്. കാരണം മക്കളില്ല, ഞാൻ പിന്നെ ആ വീട് ഉറങ്ങി കിടക്കുകയാണ് ഇല്ലേ. കുട്ടന്മാരൊക്കെ നമ്മൾ ഈ കവറിലാണ്. ഇത് ഇനി വേറാക്കിയിട്ട് നമുക്ക് ഒന്ന് മാങ്ങ ചെത്തിയെടുക്കണം. അതുപോലെ തന്നെ ചെത്തിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല ജ്യൂസ് ആക്കിയിട്ട് വരാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താണ് തേൻമാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ നല്ല മധുരം. ഇത് ആൾ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങാണ്. അപ്പം നമുക്കിത് ജ്യൂസ് ആക്കിയിട്ട് വരാം. ഹൈ, അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ തന്നെ അല്ലേ. കാണുന്ന മാതിരി തന്നെ നല്ല മധുരമുള്ള മാങ്ങാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചി വന്നിരുന്നു കേട്ടോ, അപ്പോൾ കൊണ്ടുവന്ന മാങ്ങാണ്. പക്ഷേ എന്താണ് തേൻമാങ്ങ എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല മധുരമുള്ള മാങ്ങാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനത് മക്കൾ സ്കൂളിൽ പോയതല്ലേ, അപ്പോൾ അവർ വരുമ്പോഴത്തേനും ഇത് നല്ലോണം തണുപ്പിച്ച് ജ്യൂസാക്കി വെച്ചാൽ
ആ വെയിലും കൊണ്ടൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അവർക്ക് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ജ്യൂസ് അടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ മാങ്ങ ആയാലും എന്തായാലും നല്ല കട്ടി ഉണ്ടാവും കേട്ടോ, നല്ല കട്ടിയിൽ തന്നെയാണ്. അപ്പം നല്ല ടേസ്റ്റും ആണ്. പിന്നെ നമ്മൾ ഐസ് കട്ടാക്കിയിരുന്നു, അയാൾ വെള്ളം എടുത്തിട്ടാണ് ജ്യൂസ് അടിച്ചത് കേട്ടോ. അപ്പം അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് കട്ട ഉണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, മക്കൾ വരുമ്പം കൊടുക്കാം കേട്ടോ. അപ്പം മാങ്ങ ഒക്കെ, മാങ്ങേൻ്റെ സീസണൊക്കെ അല്ലേ, അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ.